ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, റോമൻ റെയ്ൻസും ഉസോസും പോൾ ഹേമാനും ബ്രോ ക്രിസ്നറും റോ ബ്രാൻഡും സ്മാക്ക്ഡൗൺ ബ്രാൻഡും എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരൊറ്റ സ്റ്റോറിയിലെ. അതിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോമൻ റെയ്ൻസിനെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ഉസോസിനെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്ക് അന്ന് തന്നെ ഡ്രാഫ്റ്റ് ചെയ്തില്ല എന്നുള്ളത്, പോൾ ഹേമാൻ അദ്ദേഹത്തിൻ്റെ ചില ബുദ്ധികളിൽ പെട്ടതാണ് ആ ഒരു കാര്യം എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, റോമൻ റെയ്ൻസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത റോ എപ്പിസോഡിൽ നീ പോകണം, അവരെ സ്മാക്ക്ഡൗണിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഉസോസിനോടായിട്ട് റോമൻ റെയ്ൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൾ ഹേമാൻ അവിടെ നിന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം, പോൾ ഹേമാൻ നിങ്ങളെ റോ എപ്പിസോഡിലേക്കാണ് പറഞ്ഞയക്കുന്നത് എന്നുണ്ടെങ്കിൽ പോൾ ഹേമാനെ അടിച്ചു കൊന്നുകളയണം എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു റോമൻ റെയ്ൻസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നതിന് വലിയ വലിയ കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അതിനുള്ളൊരു സൂചനയാണ് ഡബ്ല്യു ഡബ്ല്യു ഈ കാര്യങ്ങളിലൂടെ സ്മാക്ക്ഡൗണിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ നടക്കാനുള്ള ചാൻസുകളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ബ്രോക്ക് ലെസ്നർ കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഒരു സെൽഫ് പ്രോമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റ് ആണ് എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് റോ എപ്പിസോഡിലും സ്മാക്ക്ഡൗൺ എപ്പിസോഡിലും അദ്ദേഹത്തിന് പോയി മത്സരിക്കാം, അതാണ് ഫ്രീ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ. ബ്രോക്ക് ലെസ്നറിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 2012 അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റോ ബ്രാൻഡിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അദ്ദേഹം റോ ബ്രാൻഡിൽ തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ റോ ബ്രാൻഡിനോട് വളരെയധികം ഇഷ്ടമാണ്, കാരണം ഡബ്ല്യു ഡബ്ല്യുയുടെ ഫ്ലാഗ്ഷിപ്പ് ഷോ ആണ് റോ ബ്രാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റോ ബ്രാൻഡിൽ അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന റോ ഷോയിൽ നമ്മുടെ ബ്രോക്ക് ലെസ്നർ വരാനുള്ള ചാൻസുകൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആണ്, പോൾ ഹേമാനാണ് അതിനെല്ലാം തന്നെ കാരണം, താങ്ക് യു പോൾ ഹേമാൻ എന്നുള്ളതായിരുന്നു ബ്രോക്ക് ലെസ്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തന്നെ റോമൻ റെയ്ൻസ് പോൾ ഹേമാനോടും ഉസോസിനോടുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ എന്തായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് മനസ്സിലായി കാണും. എന്നാൽ ഞാനത് പറഞ്ഞുതരാം, അതായത് അടുത്ത റോ എപ്പിസോഡിൽ ജേ ഉസോ, ജിമ്മി ഉസോ, പോൾ ഹേമാൻ എന്നിവരെല്ലാവരും തന്നെ റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജിലുണ്ടായിരിക്കും. അതിൽ ജേ ഉസോയെയും ജിമ്മി ഉസോയെയും, അതായത് ഉസോസിനെ റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ പോൾ ഹേമാൻ അവിടെ ബാക്ക് സ്റ്റേജിൽ നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പോൾ ഹേമാൻ റിങ്ങിൽ നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പോൾ ഹേമാനും ഉസോസും കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അത് കേട്ട് ഉസോസിന് വളരെയധികം ദേഷ്യം പിടിക്കുകയും ഉസോസ് ഒന്നുകിൽ റിങ്ങിൽ വെച്ച് അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിൽ വെച്ച് പോൾ ഹേമാനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. അതിൽ ഒരു ചാൻസ് ഉള്ളത് ഒന്നുകിൽ ബ്രോക്ക് ലെസ്നർ വന്നുകൊണ്ട് പോൾ ഹേമാനെ രക്ഷിക്കുകയും പിന്നീട് ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെ പോൾ ഹേമാൻ കൂടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, പോൾ ഹേമാൻ ഇത്രയും അടി കുടുങ്ങിയിട്ടും ചിലപ്പോൾ റോമൻ റെയ്ൻസും വരും. റോമൻ റെയ്ൻസ് വന്നിട്ട് ചിലപ്പോൾ പോൾ ഹേമാൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ പോൾ ഹേമാൻ റോമൻ റെയ്ൻസിൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയും. അപ്പോൾ റോമൻ റെയ്ൻസ് പുറത്തു കൊടുത്തതുപോലെ നമ്മുടെ പോൾ ഹേമാനെ തൻ്റെ കൂടെ തന്നെ ചേർക്കും. എന്നിട്ട് ക്രൗൺ ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂ എത്തുമ്പോൾ റോമൻ റെയ്ൻസ് ഈ അടിച്ച അടികളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പോൾ ഹേമാൻ റോമൻ റെയ്ൻസിനെ ചതിച്ചുകൊണ്ട് ബ്രോക്ക് ലെസ്നറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും റോമൻ റെയ്ൻസ് ക്രൗൺ ജുവലിൽ തോൽക്കുകയും ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ട് ബ്രോക്ക് ലെസ്നർ മാറുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാകാനുള്ള ചാൻസുമുണ്ട്. ഇനി അതല്ലാതെ മറ്റൊരു ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, റോ ബ്രാൻഡിലേക്ക് ഉസോസിനെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെടും. ആ ഒരു സമയത്ത് പോൾ ഹേമാനും ഉസോസും ഒന്നും ചെയ്യാനാകാതെ അവിടെ നിൽക്കും. അപ്പോൾ തന്നെ ബ്രോക്ക് ലെസ്നർ അവിടേക്ക് വരും. ബ്രോക്ക് ലെസ്നർ ഫ്രീ ഏജൻ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ട് ബ്രാൻഡിലേക്കും വരാം. അദ്ദേഹം വന്നുകൊണ്ട് എല്ലാ ആഴ്ചകളിലും ഉസോസിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്ലക്സ് സിറ്റി അടിച്ച് കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും F5 അടിച്ച് കളിക്കും. ഈ ഒരു കാര്യം നടക്കും. റോമൻ റെയ്ൻസിന് റോ ബ്രാൻഡിലേക്ക് വരാൻ കൂടി കഴിയില്ല, കാരണം റോമൻ റെയ്ൻസിനെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്മാക്ക്ഡൗൺ ബ്രാൻഡിലാണ്. അതുപോലെ തന്നെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും ഉസോസിനെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്കും വരാൻ സാധിക്കില്ല. ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് ബ്രോക്ക് ലെസ്നർ വന്നുകൊണ്ട് റോമൻ റെയ്ൻസിനെ അറ്റാക്ക് ചെയ്യുകയോ അതല്ല റോമൻ റെയ്ൻസിൻ്റെ മാച്ചിൽ ഇൻ്റർഫിയർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉസോസ് വന്നുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അത് വളരെയധികം പ്ലസ് പോയിൻ്റാണ്, ബ്രോക്ക് ലെസ്നറിനെ ക്രൗൺ ജുവലിൽ വിജയിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പോയിൻ്റ് തന്നെയാണ്. അതായത് ബ്രോക്ക് ലെസ്നർ ക്രൗൺ ജുവലിൽ വിജയിക്കുന്നുണ്ട്, യൂണിവേഴ്സൽ ചാമ്പ്യനായി മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ജേ ഉസോയും ജിമ്മി ഉസോയും കടന്നു വരാത്ത രീതിയിലുള്ള സ്റ്റോറി ലൈനുകൾ ഡബ്ല്യു ഡബ്ല്യു കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു കണ്ടെത്തിയ സ്റ്റോറി ലൈൻ തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് എൻ്റെ പ്രഡിക്ഷൻ അടുത്ത റോ എപ്പിസോഡിൽ, അതായത് നാളെ നടക്കാൻ വേണ്ടി പോകുന്ന റോ എപ്പിസോഡിൽ ഉസോസിനെ റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുകയും റോ ബ്രാൻഡിൽ ബ്രോക്ക് ലെസ്നർ വന്നുകൊണ്ട് ഉസോസിനെ അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഏകദേശം ചില വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന റൂമറുകളും ഏകദേശം ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള റൂമറുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉസോസിനെ ഏത് ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വീഡിയോ തുടർന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.